ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. ആർക്കൊക്കെ സ്വിമ്മിംഗ് ഇഷ്ടമാണ്? ഓഫ് കോഴ്സ്, സ്വിമ്മിംഗ് അറിയുന്ന എല്ലാവർക്കും സ്വിമ്മിംഗ് ഇഷ്ടമാണ്. അതിൽ ആർക്കൊക്കെ സ്വിമ്മിംഗ് പൂളിൽ നീന്താൻ ഇഷ്ടമാണ്? രണ്ട് സിസ്റ്റേഴ്സ് സ്വിമ്മിംഗ് പൂളിൽ സ്വിം ചെയ്യുന്ന നേരം പൂൾ ഏരിയ മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിടുകയും ആ കൂട്ടത്തിൽ സ്വിമ്മിംഗ് പൂളും ക്ലോസ് ചെയ്യുകയും അതേ നേരം പൂളിൽ ആ രണ്ട് സിസ്റ്റേഴ്സ് ട്രാപ്ഡ് ആവുകയും അവർ അവിടെ നിന്ന് സർവൈവ് ചെയ്തോ ഇല്ലയോ, ഇങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് ഫിലിമിൻ്റെ തീം. കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ക്യൂരിയോസിറ്റി തോന്നുന്നില്ലേ? 2017 ഇറങ്ങിയ 12 ഫീറ്റ് ഡീപ്പ് എന്ന മൂവി. സോ വെൽക്കം ടു ദ ഫിലിം ഫാനാറ്റിക്സ്. ഈ മൂവി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് ഫിലിമിലേക്ക് കിടക്കാം. ഫസ്റ്റ് സീനിൽ തന്നെ വലിയൊരു സ്വിമ്മിംഗ് പൂൾ കാണിക്കുകയാണ്. അതിൽ ഹീറോയിൻ സ്വിം ചെയ്യുന്നു. പിന്നെ ഒരു പെണ്ണ് കാറിലിരുന്ന് ഡയബറ്റിക്സ് ചെക്ക് ചെയ്യുന്നു. അവരുടെ കയ്യിൽ പൊള്ളിയതുപോലെ ഒരു വലിയ പാടുണ്ട്. കയ്യിലിട്ട റിങ്ങും കൂട്ടത്തിൽ ഫോണും ബാഗിൽ വെച്ച് അതും കൊണ്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി. ഇപ്പോൾ വരുന്ന ഈ വയസ്സായ അപ്പൂപ്പനാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ ഇൻചാർജ്. അയാൾ ഫോണിൽ ഇന്ന് ഞാൻ വീട്ടിലേക്ക് നേരത്തെ വരും, ഇവിടെ 2-3 ഡേയ്സിന് ലീവാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് ബോർഡിൽ കണ്ടിന്യൂസ് ഹോളിഡേയ്സ് കാരണം സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ ആവില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് വെച്ചിട്ട് പോകുന്നു. അടുത്തത് ഒരു ലേഡിയെ കാണിക്കുന്നു. അവർ ആ പ്ലേസിലെ ക്ലീനിങ് ചെയ്യുന്ന സ്ത്രീയാണ്. മാത്രമല്ല, അവർ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയതാണ്. അവർ അവിടെ വന്നവരുടെ ബാഗിൽ നിന്ന് പൈസ എടുക്കാൻ നോക്കുകയാണ്. ആ നേരം ഇൻചാർജ് വന്ന് നിന്നെ പറ്റി ഓഫീസറിനോട് നല്ല രീതിയിലാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത്, പക്ഷെ നീ എന്താ ചെയ്യുന്നത്? ശരി, ഇന്ന് നിന്റെ ലാസ്റ്റ് ഡേ ഓഫ് വർക്കാണ്, പോകുമ്പോൾ വേസ്റ്റ് കൊണ്ടുപോകാൻ മറക്കണ്ട എന്ന് പറഞ്ഞ് ഇൻചാർജ് അവിടുന്ന് പോയി. ഇപ്പോൾ ഇതിലെ ഹീറോയിൻസ് ആയ ബ്രീ ആൻഡ് ജോണ മീറ്റ് ചെയ്യാണ്. അവർ ഫാമിലി ഇഷ്യൂസ് പറയുകയാണ്. ഇപ്പോൾ അമ്മ കുടിച്ചിട്ട് വേറെ ആരുടെയോ കൂടെ താമസിക്കുകയാണ്. അച്ഛനാണെങ്കിൽ ഈ അടുത്ത് മരിക്കുകയും ചെയ്തു. അവൾക്കാണെങ്കിൽ ചെറിയ സൈക്കോളജിക്കൽ പ്രോബ്ലമും ഉണ്ട്. അടുത്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് സ്വിം ചെയ്യുന്നു. ഇപ്പോൾ ഇൻചാർജ് വന്ന് അവിടെയുള്ളവരോട് ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. ഇനിയും ടൈമുണ്ടല്ലോ. അതൊന്നുമില്ല, ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ശരി എന്ന് പറഞ്ഞ് അവർ രണ്ടാളും സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി വന്നു. എല്ലാവരും ഇറങ്ങി, നിങ്ങൾ പോകുന്നുണ്ടോ? വെയിറ്റ്, ഞങ്ങൾ ഇറങ്ങണേ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് റിംഗ് മിസ്സായ കാര്യം ബ്രീ നോട്ടീസ് ചെയ്യുന്നത്. അവളുടെ എൻഗേജ്മെന്റ് റിംഗ് ആണത്. ബാഗിൽ വെച്ച ഓർമ്മയുണ്ട്, പക്ഷെ കാണുന്നില്ല. ഇപ്പോൾ നിനക്ക് ഉറപ്പാണോ എടുത്തു എന്നത്? പ്ലീസ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എടുക്കാതെ ഞാൻ നോക്കില്ലല്ലോ. ജോന ഇപ്പോൾ റിംഗ് നോട്ടീസ് ചെയ്യാണ്. നോക്ക്, വെള്ളത്തിലേക്ക് നോക്ക്, അതിൽ ക്ലിയറായി കാണുന്നില്ല റിംഗ്. വാട്ടർ ക്ലിയർ ആയ നേരം ബ്രീ, ആ ഞാൻ കണ്ടു, അതിൽ കിടപ്പുണ്ട്. ഇത് പറഞ്ഞ് ബ്രീ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. നോക്കിയപ്പോൾ പൂളിന്റെ അടിയിൽ വാട്ടർ ഫിൽറ്റർ ചെയ്യുന്നൊരു ഗ്രില്ലുണ്ട്, അതിൽ കുടുങ്ങിയിരിക്കുകയാണ്. വെള്ളത്തിലേക്ക് പോയ ആളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പുറകെ ജോനയും ചാടി. റിംഗ് എടുക്കാൻ ട്രൈ ചെയ്യുന്ന നേരം ജോനയുടെ ഹെയർ ഗ്രില്ലിന്റെ ഉള്ളിൽ കുടുങ്ങി. ഈ നേരം ഇൻചാർജ് വന്ന് നോക്കിയപ്പോൾ പൂൾ സൈഡിൽ ആരുമില്ല. സോ പൂൾ കവർ ചെയ്തു. പൂൾ ക്ലോസ് ആവുന്നത് ബ്രീ കാണുന്നുണ്ട്, പക്ഷെ സിസ്റ്ററിനെ മൂടി കുടുങ്ങിയത് കാരണം അതെടുക്കാൻ ട്രൈ ചെയ്യുന്നതിടയിലാണ്. ഇൻചാർജ് ഇതൊന്നും അറിയാതെ അവിടെ ലോക്ക് ചെയ്തു പോന്നു. ജോണയുടെ ഹെയർ കുരുങ്ങിയത് അഴിച്ചപ്പോഴേക്കും പൂൾ കവേർഡായി കഴിഞ്ഞു. പൂൾ കവറും അവരുടെ ഹെഡിന്റെയും ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ശ്വാസം വിടാൻ പാകത്തിന്. ജോന പേടിച്ച്, അയ്യോ നമ്മൾ മരിക്കാൻ പോവാണ്, ഇൻചാർജ് ലോക്ക് ചെയ്തു പോയി, നമ്മൾ എങ്ങനെ എസ്കേപ്പ് ആവും? നീ ഒന്ന് മിണ്ടാതിരിക്കും, ടെൻഷൻ ആവാതെ എന്ന് ചേച്ചി. എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും? പൂൾ കവർ ഫൈബർ ആണ്, പൊട്ടിക്കാൻ പോലും പറ്റില്ല. എങ്ങനെ എസ്കേപ്പ് ആവും നമ്മൾ? ചേച്ചി, എന്തെങ്കിലും ഒക്കെ ആലോചിച്ച് എസ്കേപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ അനിയത്തി ഇതൊന്നും വർക്കാവില്ല എന്ന് പറഞ്ഞ് ഫുൾ നെഗറ്റീവായി ചിന്തിക്കുകയാണ്. അവരുടെ ബാഗ് പുറത്തുണ്ട്. അതിൽ ബ്രീന്റെ ഫോണിൽ കാൾ വരുന്നത് കേട്ട് ഡേവിഡ് ആയിരിക്കും, അവൻ എന്തായാലും നമ്മളെ നോക്കി വരും. ഡേവിഡോ, നീ അവന്റെ കൂടെയാണോ ഉള്ളത് എന്ന് പറഞ്ഞ് തുടങ്ങി അനിയത്തി. ജോനയ്ക്ക് ചേച്ചിയോട് കുറച്ച് അസൂയമുണ്ട്, കാരണം ബ്രീ ലൈഫിൽ സെറ്റിൽഡ് ആണ്. പക്ഷേ അനിയത്തി അത്ര സക്സസ് അല്ല. എനിക്ക് ഡേവിഡിനെ ഇഷ്ടമേ അല്ല, അങ്ങനെ ഓരോന്ന് പറയുന്നത് കേട്ട് ബ്രീ. നീയാണോ എന്റെ ബാഗിലുള്ള റിംഗ് പൂളിലിട്ടത്? വന്നപ്പോ നീ എന്റെ ബാഗിൽ വന്ന് നോക്കിയില്ലേ? അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വഴക്കിടാൻ തുടങ്ങി. അപ്പോ അവർ ഗ്രിൽ എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റിയാൽ എസ്കേപ്പ് ആവാം എന്ന് പറഞ്ഞ് അതിനുള്ളിൽ വഴി നോക്കുന്നു. ചേച്ചി എസ്കേപ്പ് ആവാൻ ഓരോ വഴി നോക്കുമ്പോൾ അനിയത്തി ഇതൊന്നും നടക്കില്ലെന്ന് പറഞ്ഞ് നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് അനിയത്തിയും ഓരോന്ന് ട്രൈ ചെയ്യാൻ തുടങ്ങി എസ്കേപ്പ് ആവാം. അവരുടെ കയ്യിൽ പ്ലാസ്റ്റിക് പീസ് പോലെ ഒന്ന് കിട്ടി. അത് യൂസ് ചെയ്ത് പൂൾ കവറിൽ ഒരു ഓട്ടയുണ്ട്, അതിൽ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഡേവിഡ് ഈ നേരം കുറേ വട്ടം വിളിക്കുന്നുണ്ട്, വോയിസ് മെസ്സേജും അയക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രീ അവൾക്ക് ഡയബറ്റിക്സ് ഉണ്ടെന്ന് പറയുന്നു. നീ ചുമ്മാ സിമ്പതി കിട്ടാൻ വേണ്ടി പറയണ്ട, ഞാൻ കാര്യമാണ് പറഞ്ഞത്. 3 വർഷമായി എനിക്ക് ഡയബറ്റിക്സ് ഉണ്ട്. ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ കോമ സ്റ്റേജിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കേട്ട് അനിയത്തി, സോറി ഞാൻ ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞു, അങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ചേച്ചി വീണ്ടും പൂൾ കവറിലെ ഹാളിൽ പ്ലാസ്റ്റിക് പീസ് ഇട്ട് എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്ന നേരം ജോന ബ്രീയുടെ കയ്യിലെ മുറിവിനെ പറ്റി ചോദിക്കുന്നു. ഇപ്പോൾ എന്തിനാ അതിനെ പറ്റി പറയുന്നത്? ഞാൻ ഹോസ്പിറ്റലിൽ ആവാനും സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാവാനുമുള്ള റീസൺ അതല്ലേ? അമ്മ വേറെയൊന്നും, നീ വേറെ
കഥയൊന്നും പറയുന്നു. നടന്നതെന്തെന്ന് ശരിക്കു പറ. ഇത് കേട്ട് ബ്രീ അച്ഛൻ കുടിച്ചിട്ട് വന്ന് ബോധമില്ലാതെ ഫയർ കോസ് ചെയ്തു. അത് കാരണം ഫയർ ആക്സിഡന്റ് തന്നെ നടന്നു. അച്ഛനെ രക്ഷിക്കാൻ പോയതിനിടയിൽ പറ്റിയ മുറിവാണിത്. സിസ്റ്റർ, ഇപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായ ടൈം കുറെ നെഗറ്റീവ് തോട്ട്സ് വന്നിരുന്നു മനസ്സിൽ. എന്റെ ഉള്ളിൽ കുറെ മോൺസ്റ്റേഴ്സ് ഉള്ളതായി ഫീൽ ചെയ്യുമായിരുന്നു. ഇങ്ങനെ പറയുന്ന നേരം പുറത്തൊരു സൗണ്ട് കേട്ടു. അത് ആ ക്ലീനിങ് ലേഡിയാണ്. അവർ വന്ന് സെയിം ടൈമിൽ ബ്രീയുടെ ഫോണും റിംഗ് ചെയ്തു. ഇത് കേട്ട് അവർ, ഞങ്ങൾ ഇവിടെ ട്രാപ്ഡ് ആണ്, ഹെൽപ്പ് എന്ന് പറഞ്ഞ് അലറാൻ തുടങ്ങി. ഉള്ളിൽ ആളുണ്ടോ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് അവരുടെ ബാഗിൽ ക്യാഷും ഫോണും ക്രെഡിറ്റ് കാർഡും ഒക്കെ എടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഓഫീസിൽ പോയി ക്യാമറ റെക്കോർഡ് ചെയ്യുന്നതെല്ലാം ഓഫ് ചെയ്തു. തിരിച്ചു വന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കാം, പക്ഷേ ഈ കാർഡിന്റെ പിൻ നമ്പർ നിങ്ങൾ പറഞ്ഞു തന്നതിനു ശേഷം. അനിയത്തി ഇത് കേട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ലേഡി ഭയങ്കര കൂളായിട്ട് വീണ്ടും പറയാൻ തുടങ്ങി. നോക്ക്, ഞാൻ ഇത്ര കാലം ജയിലിലായിരുന്നു, എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ വർക്ക് ചെയ്ത് ജീവിക്കാൻ വയ്യ. സോ നിങ്ങൾ എനിക്കൊരു എമൗണ്ട് തന്നാൽ രക്ഷിക്കാൻ ഞാൻ നോക്കാം. അനിയത്തി ദേഷ്യത്തിൽ കുറെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ലേഡി എന്തു ചെയ്തെന്നാൽ വാട്ടർ ഹീറ്റർ ഓഫ് ചെയ്ത് പിൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തണുത്തു മരവിച്ച് മരിക്കും, അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ബ്രീ കുറച്ച് ആലോചിച്ചതിനു ശേഷം പിൻ പറയാമെന്ന് സമ്മതിക്കുന്നു. നീ പിൻ പറഞ്ഞു കൊടുത്താൽ അവർ നമ്മളെ രക്ഷിക്കാതെ അതും കൊണ്ട് എസ്കേപ്പ് ആവും. ഫോണിന്റെ പാസ്വേഡ് ചോദിക്കുന്നു. അവർ പറഞ്ഞു കൊടുത്തതിനു ശേഷം ഓപ്പൺ ചെയ്യുന്നു. നിന്റെ ബോയ്ഫ്രണ്ട് ഗ്ലാമർ ആണല്ലോ. മാത്രമല്ല ഡേവിഡ് അയച്ച വോയിസ് മെയിൽ എല്ലാം പ്ലേ ചെയ്യാൻ തുടങ്ങി. നിന്റെ സൈക്കോ സിസ്റ്റർ നിന്നെ കിഡ്നാപ്പ് ചെയ്തോ എന്നൊക്കെ വോയിസ് പ്ലേയിൽ കേട്ട ജോന ചേച്ചി എന്നെ പറ്റി ഇങ്ങനെയാണോ പറഞ്ഞു കൊടുത്തത് എന്ന് വിചാരിക്കുന്നു. എന്നാലും ഇതിനിടയിൽ ലേഡിയെ ചീത്ത പറയുന്നുമുണ്ട്. നിങ്ങൾ പിൻ നമ്പർ പറഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ പിൻ നമ്പർ പറഞ്ഞു കൊടുക്കുന്നു. വലിയൊരു എമൗണ്ട് കയ്യിൽ കിട്ടിയ സന്തോഷത്തിൽ ക്ലീനിങ് ലേഡി അവിടുന്ന് പോയി. അവർ കുറെ അലറി വിളിച്ചു, പക്ഷെ റെസ്പോൺസ് ഒന്നുമില്ല. ചേച്ചി വന്ന ലേഡി ATMൽ പോയി തിരിച്ചു വരും രക്ഷിക്കാൻ, പേടിക്കണ്ട. അവർ വീണ്ടും ഗ്രില്ലിന്റെ അടുത്ത് പോയി റിമൂവ് ചെയ്യാൻ പറ്റുമോ നോക്കി, പക്ഷെ അത് ഭയങ്കര ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ അവർ വീണ്ടും ആ ഹാളിലൂടെ എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നു. ചേച്ചി ചോദിക്കുന്നു, നീ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞില്ലല്ലോ. എന്റെ ഉള്ളിൽ ഒരു മോൺസ്റ്റർ ഉണ്ട്, അത് എല്ലാവരെയും കൊല്ലാൻ നോക്കും. അത് കാരണമാണ് എന്റെ ലൈഫ് ഇങ്ങനെ സൈക്കോ എന്നും മെന്റൽ എന്നും ഒക്കെ പറഞ്ഞ് എവിടെയും എത്താൻ പറ്റാതെ പോയത്. ഈ നേരം ജോന ഷോക്ഡായി നോക്കുമ്പോൾ ആ ലേഡി പുറത്തിരുന്ന് ചിരിക്കുന്നു. അവർ ഇവർ പറഞ്ഞതെല്ലാം കേട്ട് അവിടെ കിടക്കുകയാണ്. നീ ഇവിടെ എല്ലാം കേട്ടിരിക്കുകയായിരുന്നോ? ATM കാർഡ് തന്നല്ലോ, പക്ഷെ $80 മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ റിച്ച് ഒന്നുമല്ല, നോർമൽ ലൈഫ് ജീവിക്കുന്നവരാ ഞങ്ങളും എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. ഞാൻ നിങ്ങളുടെ കഥയൊക്കെ കേട്ടു. ഞാനും നിങ്ങളെ പോലെയാണ് ഒരു സൈക്കോ. എനിക്കും പണം ആവശ്യമുണ്ട്, ഞാൻ എന്തു ചെയ്യണം പറ? അങ്ങനെ ഓരോന്ന് ചോദിക്കുന്നു. അനിയത്തിക്ക് ഇത് കേട്ട് ദേഷ്യം വന്ന് അലറുന്നു. അത് കേട്ട് ലേഡി അവിടം വിട്ടുപോയി. ഇതൊക്കെ കാരണം അനിയത്തി ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ്. അവൾ എന്തു ചെയ്തെന്നാൽ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് പീസ് ഈ ലേഡിയെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഷാർപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി വേണ്ട എന്ന് പറയുന്നുണ്ട്. ജോന ഇപ്പോൾ ലേഡിയെ ട്രിക്ക് ചെയ്യാൻ വേണ്ടി, ചേച്ചി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ മെല്ലെ പറയാം, ഉറക്കെ പറഞ്ഞാൽ അവർ കേൾക്കും. ഇത് കേട്ട ആ ലേഡി അവൾ പറഞ്ഞത് വിശ്വസിച്ച് എന്താ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി ആ ഹോളുള്ള സ്ഥലത്ത് ചെവി ചേർത്ത് വെച്ചു. സിസ്റ്റർ എന്തു ചെയ്തെന്നാൽ ഷാർപ്പ് ചെയ്ത പ്ലാസ്റ്റിക് പീസ് വെച്ച് അവരുടെ ചെവിക്ക് കുത്തി. നല്ല രീതിയിൽ കുത്തു കിട്ടി. അങ്ങനെ ആകെ ചോരയൊക്കെ വന്ന് അവർ അലറി വിളിച്ചു. ഇവർക്ക് ദേഷ്യം വന്ന് പൂളിൽ ക്ലോറിൻ റിലീസ് ചെയ്യുന്ന സ്വിച്ച് ഓൺ ചെയ്തു. ബ്രീയും ജോനയും ശ്വാസം കിട്ടാതെ നിലവിളിക്കാൻ തുടങ്ങി. സോറി, ഞാൻ അറിയാതെ ചെയ്തത്, കാലിൽ വീഴാൻ പ്ലീസ് ഓഫ് ചെയ്യേ എന്ന് പറയുന്നു. ലേഡി ഇത് കേട്ട് അത് ഓഫ് ചെയ്യുന്നു. ലേഡി വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ ഇതിൽ പെട്ടു? എന്റെ ചേച്ചിയുടെ റിംഗ് പൂളിൽ ഗ്രില്ലിൽ കുടുങ്ങിപ്പോയി, അത് എടുക്കാൻ വന്നപ്പോൾ ട്രാപ്പായതാണ്. ശരി, എന്നാ ആ റിംഗ് താ, എന്നാൽ നിങ്ങളെ രക്ഷിക്കാം. ചേച്ചി അപ്പോൾ അതൊന്നും തരാൻ പറ്റില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്. ചേച്ചി ആദ്യം നമുക്ക് പുറത്ത് കിടക്കാം, എന്നിട്ട് നോക്കാം ബാക്കിയൊക്കെ. ബ്രീ എന്നിട്ട് അവൾക്ക് റിങ് കൊടുത്തു. അതെടുത്ത് ലേഡി പോയി. ബ്രീ നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്, കാരണം അത് അവരുടെ എൻഗേജ്മെന്റ് റിംഗ് ആണ്. അനിയത്തി സംസാരിക്കാൻ നോക്കിയെങ്കിലും കേൾക്കാതെ കുറച്ചു നേരം മിണ്ടാതിരിക്കും, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കണം. പക്ഷേ അനിയത്തി ഓരോന്ന് പറയാൻ തുടങ്ങി. ചേച്ചി ഇത് കേട്ട് ജോനയുടെ നേർക്ക് കുറേ ചൂടായി. എന്നെ ഒറ്റയ്ക്ക് വിട് കുറച്ചു നേരം എന്ന് പറഞ്ഞ് ഒരു സൈഡിൽ പോയി ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് കിടക്കുന്നു. പെട്ടെന്ന് പൂളിന്റെ കവർ ഓപ്പൺ ആയി. ബ്രീയുടെ ബോയ്ഫ്രണ്ട് വന്ന് വെള്ളത്തിൽ നിന്ന് അവളെ എടുത്തു കേട്ടു. ജോന എവിടെയെന്ന് ചോദിക്കുന്നു. ഞാൻ അവളെ കണ്ടതാണല്ലോ കുറച്ചു മുമ്പ്. ഡേവിഡ്, ജോണ നിന്റെ സിസ്റ്ററാണ്, അവളെ എന്തായാലും സേവ് ചെയ്യണം. അങ്ങനെ ഓരോന്ന് പറയുന്നു. എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. എന്തെന്ന് വെച്ചാൽ ബ്രീ ഉറക്കത്തിൽ കണ്ട സ്വപ്നമാണതൊക്കെ. ഇപ്പൊ ജോനയെ നോക്കിയപ്പോൾ പ്ലാസ്റ്റിക് പീസ് യൂസ് ചെയ്ത് കഴുത്തു മുറിച്ച് മരിക്കാൻ നോക്കുകയാണ്. പക്ഷെ ബ്രീ വന്ന് നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കാരുണ്ട് എന്ന് പറഞ്ഞ് കരയാണ്. ലേഡി ഈ ടൈമിൽ കുറെ വോയിസ് മെസ്സേജ് വന്നത് കണ്ട് ചെക്ക് ചെയ്യുന്നു. പ്ലീസ് മെസ്സേജിന് റിപ്ലൈ ചെയ്യ്, ലാസ്റ്റ് മെസ്സേജിന് കൂടി റിപ്ലൈ ചെയ്തില്ലെങ്കിൽ ഞാൻ പോലീസ് റിപ്പോർട്ട് ചെയ്യുമെന്ന് ഡേവിഡ്. തിരിച്ചു പൂളിലേക്ക് പോയ ലേഡി സിസ്റ്റർ സംസാരിക്കുന്നത് കേട്ട് ജോനയോട്, ഞാനും നിന്നെ പോലെയാണ്, എനിക്ക് ആരുമില്ല. നമ്മൾ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് നോക്കേണ്ടത്, ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. ജോന ഇപ്പോ, ശരി നിങ്ങൾ ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക. ശരി, ഞാൻ ഇത് ഓപ്പൺ ചെയ്യാം, പക്ഷേ ഞാൻ ഓടും, എനിക്ക് ഈ റിംഗ് ആവശ്യമുണ്ട്, ഞങ്ങളെ ഒന്ന് രക്ഷിച്ചാൽ മതി. ഇപ്പോൾ ലേഡി കോഡ് യൂസ്
ചെയ്ത് പൂൾ കവർ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ അത് ഓപ്പറേറ്റ് ആവുന്നില്ല. അവർക്ക് അറിയുന്ന എല്ലാ കോഡും അപ്ലൈ ചെയ്തു, പക്ഷെ ഒന്നും വർക്കാവുന്നില്ല. കാരണം കോഡ് ഇൻചാർജ് ചേഞ്ച് ചെയ്തിരുന്നു. ലേഡി അവരുടെ അടുത്ത് വന്ന് എന്നോട് ക്ഷമിക്കുക, ഇത് ഓപ്പൺ ആവുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്താ അവിടെ നടക്കുന്നത്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ പോലീസിനെ വിളിക്ക്, അതൊന്നും പറ്റില്ല, പോലീസ് വന്നാൽ ഞാൻ പെടും, സോ ഐ എം സോറി, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് ലേഡി എസ്കേപ്പ് ആവുന്നു. അവർ കുറെ അലറിയൊക്കെ നോക്കി, പക്ഷെ ലേഡിയുടെ ഒരു റെസ്പോൺസും കിട്ടിയില്ല. ഇപ്പോ വെള്ളം വല്ലാതെ ഫ്രീസ് ആവാൻ തുടങ്ങി. ബ്രീ ചെറുതായി അൺകോൺഷ്യസ് ആവുന്നു. ജോൺ ആകെ എന്തു ചെയ്യണമെന്ന് അറിയാതെ ടെൻസ്ഡ് ആയ നേരം, ബ്രീ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെങ്കിലും പറ. എന്റെ കയ്യിലെ മുറിവുണ്ടായത് അച്ഛനെ രക്ഷിക്കാൻ നോക്കിയപ്പോഴല്ല. കുടിച്ചു വന്ന് അച്ഛൻ നിന്റെ റൂമിലേക്കാണ് വന്നത്. നിന്നെ റേപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യാൻ നേരം എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞാനാണ് അയാളെ തീയിട്ട് കൊന്നത്. ഇത് കേട്ട് ജോൺ ആകെ ഷോക്ക്ഡ് ആയിപ്പോയി. ചേച്ചിയെ എങ്ങനെ രക്ഷിക്കണമെന്നറിയില്ല. അവളുടെ ബോധം മെല്ലെ പോവാൻ തുടങ്ങി. കുറച്ചു നേരം കൂടി ഹോൾഡ് ചെയ്ത് കണ്ണടക്കല്ലേ, താഴ്ത്തിക്ക് പോയി ഗ്രില്ലെടുക്കാൻ ട്രൈ ചെയ്യാണ്, പക്ഷെ നടക്കുന്നില്ല. രണ്ടു മൂന്ന് വട്ടം മുകളിലേക്ക് വന്നും പോയും ഗ്രില്ല് ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോ മുകളിൽ പോയി ഒരു ക്ലോത്ത് അവിടെ ഉള്ളത് എടുത്ത് ഗ്രില്ല് ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. അതിൽ സക്സീഡ് ആവുന്ന മുകളിലേക്ക് പോയി നോക്കുമ്പോൾ ബ്രീ അൺകോൺഷ്യസ് ആയി താഴത്തേക്ക് മുങ്ങിപ്പോകുന്നു. ഒരു കയ്യിൽ ഗ്രില്ലും മറ്റേ കയ്യിൽ ചേച്ചിയെയും പിടിച്ച് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാം എന്ന് പറഞ്ഞാലറിഞ്ഞു. ജോന ആ ഗ്രില്ല് യൂസ് ചെയ്ത് കവർ പൊട്ടിക്കുകയാണ്. ഒരു ചില്ലു മാത്രം ബ്രേക്ക് ആവുന്നില്ല. ഇപ്പോ തന്റെ കൈ യൂസ് ചെയ്ത് അത് പൊട്ടിക്കാൻ നോക്കുകയാണ്. ജോനയുടെ കൈയൊക്കെ ഗ്ലാസ് കുത്തി ബ്ലഡ് വരാൻ തുടങ്ങി. എന്തായാലും ചേച്ചിയുടെ ലൈഫ് സേവ് ചെയ്യാൻ ഒരുവിധം ഗ്ലാസ് ബ്രേക്ക് ചെയ്തു. അതിലൂടെ ജോന ചേച്ചിയെ എടുത്ത് കയറ്റി രക്ഷപ്പെടുത്തുന്നു. ബ്രീ ഓൾമോസ്റ്റ് കോമയിൽ പോയി. എടി എഴുന്നേൽക്ക്, എനിക്ക് ആകെയുള്ളത് നീയാണ് എന്ന് പറഞ്ഞ് ജോന കരയാൻ തുടങ്ങി. മെല്ലെ ബ്രീക്ക് ബോധം വന്നു. അത് കണ്ട് സന്തോഷിച്ച് ജോന ചേച്ചിയെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ സന്തോഷിച്ച നേരം പെട്ടെന്ന് നോക്കിയപ്പോൾ ആ ലേഡി പോയിട്ടില്ല. അവരുടെ നേർക്ക് ഗൺ എയിം ചെയ്ത് നിൽക്കുകയാണ്. എനിക്കറിയാമായിരുന്നു നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന്. പുറത്തു പോയാൽ നിങ്ങൾ എന്നെ പറ്റി പോലീസിനോട് പറയും. ജോന ഇത് കേട്ട്, നിങ്ങളെ പോലെയാ ഞാനും, ആരെ പറ്റിയും ആലോചിക്കാതെ ജീവിച്ചു. ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല ജീവിക്കാൻ. ഇവള് കാരണമാണ് എനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം വന്നത്. നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോ, നിന്നെ പറ്റി ഞാൻ ആരോടും പറയില്ല, ഇനി ഒരു തെറ്റും ചെയ്യണ്ട, അങ്ങനെ പറഞ്ഞ് ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഇതെല്ലാം കേട്ട് ലേഡി കരഞ്ഞുകൊണ്ട് ഫോൺ തിരിച്ചു കൊടുത്തു. ജോന പോലീസിനെ വിളിച്ച് ഞങ്ങളിങ്ങനെ ഇവിടെ പെട്ടിട്ടുണ്ട്, ചേച്ചി ക്രിട്ടിക്കലായി അൺകോൺഷ്യസ് ആണ് എന്ന് മാത്രം പറയുന്നു. ലേഡി കരഞ്ഞുകൊണ്ട് റിംഗ് അവരുടെ കയ്യിൽ കൊടുത്ത് സോറി പറഞ്ഞ് അവിടുന്ന് പോയി. ഇപ്പോൾ അവർ അവിടുന്ന് പുറത്തു കടന്ന് ഹോസ്പിറ്റലിൽ എത്തി. ചേച്ചി അനിയത്തിയുടെ കൈ പിടിച്ച് മുറിവ് പറ്റിയത് നോക്കി. ഇപ്പോൾ നമ്മൾ ഈക്വലായി. ജോന റിംഗ് ചേച്ചിക്ക് കൊടുത്ത്, റിംഗ് എങ്ങനെ കിട്ടി? എന്റെ ഉള്ളിലെ മോൺസ്റ്ററിനെ ഞാൻ കൊന്നു എന്ന് ജോന, എന്നിട്ട് അവർ ഹഗ് ചെയ്യുകയാണ്. അങ്ങനെ ഈ ഫിലിം അവസാനിക്കുകയാണ്. ഈ ഫിലിം രണ്ട് സിസ്റ്റേഴ്സിന്റെ ലവ് ആൻഡ് അഫക്ഷൻ നല്ല രീതിയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എന്തൊക്കെ പ്രോബ്ലംസ് ലൈഫിൽ ഉണ്ടായാലും അതു കാരണം നമുക്ക് ചുറ്റുമുള്ളവരെ സങ്കടപ്പെടുത്താതെ അവരുടെ സന്തോഷത്തിനു വേണ്ടി സങ്കടങ്ങളെ മറക്കാനാണ് നോക്കേണ്ടത് എന്നൊരു മോറൽ കൂടി ഈ ചിത്രം പറയുന്നുണ്ട്. ഈ ഫിലിം ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ന്യൂ ഫിലിമായി വരുന്നതുവരെ ബൈ.